ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൻഡ്രോയിഡിനകത്തും ഐഫോണിനകത്തുമുള്ള സീക്രട്ട് കോഡുകളാണ്. ഇത് സീക്രട്ട് കോഡുകളെന്നോ അല്ലെങ്കിൽ ഹാക്കിംഗ് കോഡുകളെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇത് MMI കോഡുകളാണ്, മാൻ മെഷീൻ ഇൻ്റർഫേസ് എന്ന് പറയുന്ന കോഡുകളാണ്. രണ്ട് തരത്തിലുള്ള കോഡുകളാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ഫോണുകളിലുള്ളത്. ഒന്ന് USSD കോഡും പിന്നൊന്ന് MMI കോഡും. USSD കോഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് പണ്ട് നമ്മൾ ബാലൻസ് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇനി എത്ര രൂപ നമ്മുടെ സിം കാർഡിൽ ബാക്കിയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് USSD കോഡുകൾ. *123# എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് USSD കോഡുകൾ. USSD കോഡുകളും MMI കോഡുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് USSD കോഡുകൾ എപ്പോഴും ഓൺലൈൻ ആയിരിക്കണം, അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു സിം കാർഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോണിന് അതിന് സാധിക്കുമെങ്കിൽ മാത്രമേ USSD കോഡ് റൺ ചെയ്യാൻ സാധിക്കുള്ളൂ. MMI കോഡ് അങ്ങനെയല്ല, തീർത്തും ഓഫ്ലൈനാണ്. നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഡുകളാണ് MMI കോഡുകൾ, മാൻ മെഷീൻ ഇൻ്റർഫേസ് കോഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ MMI കോഡുകൾ അല്ലെങ്കിൽ സീക്രട്ട് കോഡുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ കോഡുകൾ ആൻഡ്രോയിഡിലും ഐഫോണിലും ഒരുപാടധികമുണ്ട്. നമുക്കപ്പോൾ ഏതൊക്കെയാണ് ആ കോഡുകളെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ അതാണ് പറയാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആൻഡ്രോയിഡിലും ഐഫോണിലുമായിട്ട് ഒരുപാടധികം നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഹിഡൻ കോഡുകളുണ്ട്. പക്ഷേ ആൻഡ്രോയിഡ് ഫോണുകളിലാണ് കൂടുതൽ നമുക്കത് കാണാൻ സാധിക്കുക. പല ആൻഡ്രോയിഡ് ഡിവൈസ് മാനുഫാക്ചറേഴ്സും ചെയ്യുന്ന കോഡുകളാണിവ. അതുകൊണ്ട് തന്നെ പല ഫോണുകളിലും പല തരത്തിലുള്ള കോഡുകളുണ്ട്. എന്നിരുന്നാലും ചില ഫോണുകൾക്ക് ഒരുപാട് അധികം സാമ്യതയുള്ള കോഡുകളുണ്ട്, അതായത് ഒട്ടുമിക്ക ഫോണുകളിലും ഉണ്ടാകുന്ന കോഡുകളുണ്ട്. അതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഫോണിൻ്റെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് കോഡുകൾ വെച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് അങ്ങ് അധികം നീണ്ടുപോകും. അതുപോലെ തന്നെ സാംസങ് ഫോണിനാണെങ്കിൽ ഒരുപാടധികം കോഡുകളുണ്ട്. അപ്പോൾ എന്തായാലും ജനറിക് ആയിട്ടുള്ള കോഡുകളാണ് ഞാൻ പറയാൻ പോകുന്നത്, അതുപോലെ ഐഫോണിൻ്റെതും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കോഡെന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ IMEI ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഏതെങ്കിലും ഫോണിലെ IMEI കോഡ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് *#06# കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ IMEI നമ്പർ എത്രയാണെന്ന് അറിയാൻ സാധിക്കും. അടുത്തൊരു കോഡെന്ന് പറയുന്നത് സെയിം സാമ്യതയുള്ളൊരു കോഡാണ്, *#07# ആണ്. ഈ ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള സാർ വാല്യൂ എത്രയാണെന്ന് അറിയാൻ പറ്റും. അതായത് ഓരോ ഫോണിനും പലതരത്തിലുള്ള സാർ വാല്യൂ ഉണ്ട്. സാർ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ എത്രത്തോളം റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനുള്ള വാല്യൂ ആണ് സാർ വാല്യൂ എന്ന് പറയുന്നത്. ഇതറിയാൻ വേണ്ടിയിട്ട് *#07# ചെയ്താൽ മതി. അടുത്തത് നിങ്ങളുടെ ഫോണിലെ കലണ്ടർ ഇൻഫോ അറിയാൻ വേണ്ടിയിട്ടുള്ള കോഡാണ്. ഇത് ആൻഡ്രോയിഡിലുള്ള കോഡാണ്, നിങ്ങൾ ഐഫോൺ ട്രൈ ചെയ്യേണ്ട. ഐഫോണിൻ്റെ കോഡ് ഞാൻ ഇനി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ കോഡാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ***2252# കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്ത് എത്ര കലണ്ടർ ഇൻഫോസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതായത് ഇവൻറ്റ്സ് എത്രയുണ്ട്, അതുപോലെ ബർത്ത്ഡേയ്സ് എത്രയുണ്ട്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് ലോഗ് രൂപത്തിൽ കാണാൻ സാധിക്കും. അടുത്തൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ പ്ലേ സർവീസുമായിട്ട് നമ്മുടെ ആപ്സ് ഇൻട്രാക്ട് ചെയ്ത് എത്രത്തോളം ക്ലൗഡ് മെസ്സേജിംഗ് നടക്കുന്നു എന്നറിയാൻ പറ്റുന്ന ഒരു ലോഗ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ്. ***426#*#* കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലൗഡ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ഗൂഗിൾ പ്ലേ സർവീസുമായിട്ട് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാൻ സാധിക്കും. അടുത്തൊരു കോഡെന്ന് പറയുന്നത് ഫോൺ ഇൻഫോയുടെ കോഡാണ്. ഇതിൻ്റെ ഹോണർ പ്ലേയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, ആൻഡ്രോയിഡ് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. *#*4636#*# കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ മെയിനായിട്ടുള്ള കുറേ ഇൻഫോസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അടുത്തിനി കുറച്ച് എടുത്തു പറയേണ്ട ഫോണുകളുടെ കോഡുകളുണ്ട്, അത് പറഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോയുടെ സത്തങ്ങ് പോവും. അതുകൊണ്ട് ഞാൻ ആ ഒരു കോഡുകൾ ഏതൊക്കെയാണെന്ന് പറയാം. OnePlus ഫോണുകളിൽ നിങ്ങളുടെ സ്റ്റോക്ക് കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞിട്ട് OnePlus = 2 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് OnePlus നെവർ സെറ്റിൽ എന്ന് പറയുന്ന ലോഗോ അതിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കിയയുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നോക്കിയയുടെ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങളുടെ ഫോൺ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കോഡുണ്ട്. *#*3727#*#* കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നോക്കിയ സ്മാർട്ട് ഫോണ് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് സോഫ്റ്റ്വെയർ പരമായിട്ടും ഹാർഡ്വെയർ പരമായിട്ടുമുള്ള ടെസ്റ്റുകൾ നടത്താൻ സാധിക്കും നമ്മൾ സാംസങ്ങിൻ്റെ ഫോണുകളിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിനകത്തുള്ള കോഡുകൾ. ഇനി ഐഫോൺ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹിഡൻ കോഡ്സുകളാണ് പറയാൻ പോകുന്നത്.
*3001#12345# കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഫോണിനകത്ത് ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഇതിനകത്ത് നമ്മളുടെ മെയിനായിട്ടുള്ളത് ഫോൺ ഇൻഫോ, സിം ഇൻഫോ, അതുപോലെ ഒരു ഫോണിൻ്റെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഈവൻ നമ്മളുടെ സിഗ്നൽ സ്ട്രെങ്ത് വരെ അറിയാൻ സാധിക്കുന്ന ഒരു ഇൻഫോ പേജാണിത്. ഇത് നമ്മൾ നേരത്തെ ആൻഡ്രോയിഡിൽ ചെയ്ത പോലെ തന്നെയാണ്. *#06# കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഫോണിൻ്റെ IMEI നമ്പർ അറിയാൻ പറ്റും. അതുപോലെ തന്നെ *#07# കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൽ നമുക്ക് സാർ വാല്യൂ ആണ് അറിയാൻ പറ്റുന്നത്. ഇതിനകത്ത് നമുക്ക് ലീഗൽ ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും വരിക. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ജനറിക് ആയിട്ടുള്ള എല്ലാ ഫോൺസിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഡുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനിയും ഒരുപാടധികം കോഡുകളുണ്ട്. പല ഫോണുകൾക്കും പല മാനുഫാക്ചറേഴ്സും പല തരത്തിലുള്ള കോഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ധാരാളം റിക്വസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒരു ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പലരും ട്രൈ ചെയ്ത് നോക്കിക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.